നമസ്കാരം, പി എസ് സി ആസ്പിറൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ പി യു പി ഐ ബന്ധപ്പെട്ട അല്ലെങ്കിൽ എച്ച് എസ് എ ബന്ധപ്പെട്ട റിവ്യൂസും അപ്ഡേറ്റ്സും ഒക്കെയാണ്. ഇപ്പൊ ഈ ഒരു ആഴ്ച മുൻപ്, അതായത് ഒരാഴ്ച മുൻപ് ഒരു ജില്ലയിലെ ലിസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിൽ എത്ര പേരത് അറിഞ്ഞു എന്നറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ലിസ്റ്റ് തീർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗട്ട്, അത് എൽ പി എസ് എ ലിസ്റ്റ് ആണോ, യു പി എസ് എ ലിസ്റ്റ് ആണോ, അത് എവിടുത്തെ ലിസ്റ്റ് ആണോ, എന്നാണ് തീർന്നതെന്നാണ്. ഇതിനൊക്കെയുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ലിസ്റ്റ് തീർന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിലെ അവസാന ഉദ്യോഗാർത്ഥിക്കും പി എസ് സി അഡ്വൈസ് അയച്ച് ആ ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ച തീർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് കുറച്ച് ലിസ്റ്റുകൾ തീർന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട്, ഏറ്റവും ന്യൂ ആയിട്ട് കഴിഞ്ഞ ആഴ്ച തീർന്നൊരു ലിസ്റ്റാണ്. ഞാൻ 2 ദിവസം മുൻപ് ചെയ്ത എൽ പി യു പി മലപ്പുറം നിയമന നിലയുടെ വീഡിയോയിലും ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. അവസാന ഉദ്യോഗാർത്ഥിക്ക് എൽ പി എസ് എ തസ്തികയിൽ അഡ്വൈസ് നൽകി ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആയ കാര്യം അവിടെ സൂചിപ്പിച്ചിരുന്നു. ഇത് മറ്റൊരു ജില്ലയിലും ഇതുപോലെ ലിസ്റ്റ് തീർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് എൽ പി സ്കൂൾ തസ്തികയ്ക്കുള്ള ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ എന്താ പറയുക സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ലിസ്റ്റ് വന്നത് 28/12/2018 ലാസ്റ്റ് അഡ്വൈസ് 24/3/2021, അതായത് കഴിഞ്ഞ മാർച്ച് 24, അതായത് ഏകദേശം ഒരാഴ്ച മുൻപാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇല്ലേ, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾ എല്ലാ കാൻഡിഡേറ്റ്സിനും അവിടെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് പറയുമ്പം ആ ലിസ്റ്റിൽ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഇനി ആളുകളൊന്നും ഇല്ല. നമുക്ക് നോക്കാം, ഓപ്പൺ കോമ്പറ്റീഷൻ 294 വരെയാണ്. ഇയവ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്തി എസ് സി, അതുപോലെ എസ് ടി വിഭാഗത്തിൽ എല്ലാവരും മുസ്ലിം, എൽ സി, ഒ ബി സി അടക്കം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്തി. വിശ്വകർമ്മ എസ് ഐ യു സി നാടാറ് 291, ഹിന്ദു നാടാറ് സപ്ലിമെൻ്ററി ലിസ്റ്റാണ്, എസ് സി 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 സപ്ലിമെൻ്ററി ലിസ്റ്റാണ്, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റാണ്, പിന്നെ ഡി എ എൽ വി ഒക്കെ ഉള്ള ആളുകളൊക്കെ. അതായത് എല്ലാ കാൻഡിഡേറ്റ്സിനും ജോലി ലഭിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ജോലി ലഭിച്ചിട്ടുണ്ട്, കാരണം ഓൾ എല്ലാവരെയും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഏത് ജില്ലയിലെ ലിസ്റ്റാണ്? ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കോഴിക്കോട് ജില്ലയിലെ എൽ പി എസ് എ ലിസ്റ്റാണ്, കോഴിക്കോട് ജില്ലയിലെ എൽ പി എസ് എ ലിസ്റ്റാണ്. അപ്പോൾ 294 ആളാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ അവസാനമായിട്ട് ഈ മാർച്ച് 24, അതായത് അവസാന റാങ്ക് എന്ന നിലയിൽ മാർച്ച് 24 അഡ്വൈസ് കിട്ടിയ വ്യക്തി 294 റാങ്കുള്ള വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവസാനമായിട്ട് അതായത് ഈ അഡ്വൈസ് പോയത് 294 റാങ്കുള്ള വ്യക്തിക്കാണ്. ആളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി 24/3/2021 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, 294 റാങ്കുള്ള വ്യക്തിക്കാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ അവിടെ നിയമനം ലഭിച്ചിട്ടുള്ളത് അഥവാ അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പം 294 റാങ്കാണ്. ഇനി നമുക്ക് നോക്കാം റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് കോഴിക്കോട് ജില്ലയുടെ എൽ പി എസ് എ റാങ്ക് ലിസ്റ്റാണ്. അപ്പം 28/12/2018 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം മെയിൻ ലിസ്റ്റ്, ഇതിൽ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് 294 വരെയാണ് എന്ത് അഡ്വൈസ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇതിലാകെ 295 പേരാണുള്ളത്, കണ്ടില്ലേ. 294 റാങ്കുള്ള വ്യക്തിക്കാണ് ഇപ്പം അഡ്വൈസ് പോയിട്ടുള്ളത്. അവർ ഓപ്പൺ കോമ്പറ്റീഷനിലാണ് അവർക്ക് അഡ്വൈസ് പോയിട്ടുള്ളത്. 294 റാങ്കുള്ള വ്യക്തിക്ക് പോയി. ഇനി ഇതിൽ ആര് മാത്രമേ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ 295 റാങ്കുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. പക്ഷേ 294 ഓപ്പൺ കോമ്പറ്റീഷനിൽ അഡ്വൈസ് പോയതെന്ന് പറഞ്ഞു എങ്കിലും 295 റാങ്കുള്ള വ്യക്തിക്ക് ഓൾറെഡി നിയമനം ലഭിച്ചതായി നമുക്ക് കാണാം. കാരണം നമുക്ക് നോക്കാം 295 റാങ്കുള്ള വ്യക്തി എന്ന് പറയുന്നത് മുസ്ലിം കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ അഥവാ മാപ്പിള കാൻഡിഡേറ്റ് ആണ്. അപ്പം മുസ്ലിം കാൻഡിഡേറ്റിന് എത്ര വരെ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ഇവിടെ നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മുസ്ലിം കാൻഡിഡേറ്റ്സിന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 വരെ റാങ്കുള്ള ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മെയിൻ ലിസ്റ്റിൽ 295 റാങ്കുള്ള വ്യക്തിക്ക് എന്നോ അഡ്വൈസ് പോയിട്ടുണ്ട്. കൂടാതെ മെയിൻ ലിസ്റ്റിലുള്ള മുസ്ലിം കാൻഡിഡേറ്റ്സ് കൂടാതെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്നത് ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 294 റാങ്ക് ഉണ്ടായിരുന്ന വ്യക്തി മാത്രമേ പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഒഴിവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതവിടെ എന്താ പറയുക തടഞ്ഞു വെച്ചതായിരുന്നു. ഇപ്പോൾ ആ ഒരു വ്യക്തിക്കും കൂടി അഡ്വൈസ് പോയിട്ടുണ്ട്. അതോടുകൂടി ഈ മെയിൻ ലിസ്റ്റ് അവസാനിച്ചു, അതായത് ടോട്ടൽ അഡ്വൈസ് ഓൾ എന്ന് കാണിക്കുന്നതിന് മീനിങ് ആണ് പറഞ്ഞു വരുന്നത്. ഇപ്പം റാങ്ക് ലിസ്റ്റിൽ ആരുമില്ല. മെയിൻ ലിസ്റ്റ് തീർന്നാൽ എന്താണ്
സപ്ലിമെന്ററി ലിസ്റ്റും അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. മെയിൻ ലിസ്റ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം മെയിൻ ലിസ്റ്റിൽ ഒരു പ്രത്യേക കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥി നിലവിൽ മെയിൻ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെന്ററി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം മെയിൻ ലിസ്റ്റ് അവിടെ തീരുന്നതോടുകൂടി എന്തോ അവിടെ അവസാനിച്ചു, സപ്ലിമെന്ററി ലിസ്റ്റ് അവിടെ അവസാനിച്ചു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ LPSA റാങ്ക് ലിസ്റ്റ് ആളുകളില്ലാതെ തീർന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത്, ഈ റാങ്ക് ലിസ്റ്റിന് ഈ 2021 December 28 വരെ കാലാവധി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഏപ്രിലാണ് അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6.5 മാസം കൂടി അല്ലേ, ഏറ്റവും ചുരുക്കി പറയാൻ ഒരു 6 മാസം കൂടി ഏറ്റവും മിനിമം വാലിഡിറ്റി കിട്ടുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. പക്ഷേ ആളുകളില്ലാത്തത് കൊണ്ട് അവിടെ ആ റാങ്ക് ലിസ്റ്റ് തീർന്നു പോയിരിക്കുന്നു. ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. കാരണം അവിടെ ആളുകളില്ലാതെ നിൽക്കുകയാണ് LPSA റാങ്ക് ലിസ്റ്റ്. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ PSC സൂചിപ്പിച്ചിരുന്നു റാങ്ക് ലിസ്റ്റ് ഏതൊക്കെ ജില്ലകളിലാണ് കഴിഞ്ഞിട്ടുള്ളത് അവിടെയായിരിക്കും പ്രിഫറൻസ് കൊടുക്കാമെന്ന് അവർ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെ LPSA റാങ്ക് ലിസ്റ്റ് ഉടൻ തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി കോഴിക്കോട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റും അതിൻ്റെ അപ്ഡേറ്റ്സും ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.